വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തീഹാർ ജയിലിലേക്ക് തിരികെ മടങ്ങാൻ ഒരുങ്ങുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയുന്നത് June 5 മാറ്റിയതോടെയാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നത്. പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട്. പ്രസാദ്, എന്തൊക്കെയാണ് ഈ ജയിലിലേക്ക് പോകും മുൻപ് കെജ്രിവാൾ പറയുന്നത്? ഇന്ന് 7 മുൻപേ തിഹാർ ജയിലിലേക്ക് തിരിച്ചെത്താനാണ് അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ 3 കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഇറങ്ങി. ഇപ്പോൾ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ അവിടെ തന്നെ കുറച്ച് യോഗം കൂടിയിരുന്നു. അദ്ദേഹത്തിനൊപ്പം പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവന്ത് മാൻ, അതേപോലെ തന്നെ ആം ആദ്മിയുടെ പാർട്ടി ചുമതലയുള്ള സന്ദീപ് പാട്ടക്, അതേപോലെ തന്നെ ഡൽഹി മന്ത്രിമാരായ ആം ആദ്മി മന്ത്രിമാരായ കൈലാഷ് ഗെയ്ലോട്ട്, അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടി യോഗം ചേർന്ന ശേഷം അദ്ദേഹം 3 അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ നിന്നിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതിനുശേഷം അദ്ദേഹം രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മാരകത്തിന് മുമ്പിൽ പുഷ്പമർപ്പിക്കും. പുഷ്പമർപ്പിച്ച് ആദരമർപ്പിച്ച ശേഷം അദ്ദേഹം അവിടുന്ന് കോൺറാഡ് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി സന്ദർശനം നടത്തും. ആ സന്ദർശനത്തിനും ശേഷം അദ്ദേഹം ആം ആദ്മി പാർട്ടി ഓഫീസ് സന്ദർശിക്കും. അവിടെ വെച്ചും തീർച്ചയായും ഒരു യോഗം എന്തായാലും ചേരുന്നുണ്ടാകും. അവിടുന്ന് അദ്ദേഹം കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു പ്രസംഗം എന്നുള്ളതായിരിക്കും ഇനിയും ഉള്ള ആം ആദ്മിയുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത വിചാരണ നടക്കാനിരിക്കുന്നത് June 5. അപ്പോൾ അതിന് മുൻപേ തന്നെ കെജ്രിവാൾ ഇനിയിപ്പോൾ പാർട്ടി ഓഫീസിലെത്തി പ്രവർത്തകരെ കണ്ട്, ഒപ്പോൾ മറ്റുള്ള നേതാക്കൾക്കൊപ്പം പ്രവർത്തകരെ കണ്ട് അവർക്ക് കൊടുക്കാൻ പോകുന്നൊരു ഊർജ്ജമായിരിക്കും ഇനിയും ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രചാരണ തന്ത്രം. അതുമാത്രമല്ല, ഈ ഒരു മടക്കയാത്ര തന്നെ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. ആ ഒരു പാർട്ടി ഓഫീസിൽ നിന്നും ചേർന്ന ആ യോഗത്തിന് ശേഷം അദ്ദേഹം 7 തിഹാർ ജയിലിലേക്ക് എത്തും. അത് തിഹാർ ജയിലിലേക്ക് മടങ്ങുമ്പോൾ തന്നെ മറ്റ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കും തിഹാർ ജയിലിലേക്ക്. തീർച്ചയായും ഒരു റോഡ് ഷോ പോലെ തന്നെ അദ്ദേഹത്തിന് തിരിച്ച് തിഹാർ ജയിലിലേക്ക് അദ്ദേഹം മടങ്ങാനാണ് ഇപ്പോൾ മടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം രാജ്ഘട്ടിലേക്ക് എത്തുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം അദ്ദേഹം രാജ്ഘട്ടിലെത്തും. അതിനുശേഷം അദ്ദേഹം കോൺറാഡ് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിലേക്കും പോയി സന്ദർശനം നടത്തി പാർട്ടി ഓഫീസിൽ ചെന്ന് പ്രവർത്തകരെ കണ്ട ശേഷം അദ്ദേഹം 7 കൂടി തന്നെ തിഹാർ ജയിലിലേക്ക് മടങ്ങും.